ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ട്വൽവ് ആയി ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് ഒരു സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫോർ അവേഴ്സ് ഒരു ലോങ് ജേണിയിലാണ് ഒരു യു എസ് ട്രിപ്പിലേക്കാണ് ട്രിപ്പിൽ നിന്നാണ് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ജേണിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു വളരെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് എക്കാലം ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ജേണി ആയിരുന്നു ഞങ്ങളൊരു ആയിരുന്നു ഒരു പ്രോഗ്രാമായിട്ട് ആ ഒരു യു എസ് ട്രിപ്പിലെ പെർഫോമൻസ് കം കൊറിയോഗ്രാഫർ ആയിരുന്നു ഞാൻ ധന്യ ധന്യദിനകത്ത് ആർട്ടിസ്റ്റായിട്ട് വന്നു മറ്റു ആർട്ടിസ്റ്റുകളുടെ കൂടെ ആ ഒരു പ്രോഗ്രാമിന് ധന്യം പെർഫോം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ധന്യം ഡാൻസ് പഠിപ്പിച്ചു അത് കൊറിയോഗ്രാഫി ചെയ്തു ആ ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളെ രണ്ടുപേരും ഒരേ വൈവാണ് ഒരേ വെയ്വ് ലെങ്ത്തുള്ള ആളുകളാണ് ഞങ്ങളുടെ താല്പര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ ആ ഒരു ജേണി നല്ലതായിരിക്കും എന്ന് കരുതി അതെ എനിക്ക് തോന്നിട്ടുള്ളത് നമ്മൾ ഒന്നിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഒരു പരിധി വരെ നമ്മൾ അറിയാതെ തുറന്നു പറയും അങ്ങനെ സംഭവിച്ചു ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ മാത്രമായിട്ട് യാത്ര ചെയ്യുക അവരുടെ പാരൻസ് ഇല്ലായിരുന്നതാണ് ധനിയുടെ മദറിൻ്റെ അന്ന് വിസ കിട്ടിയില്ല അതായിരുന്നു ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻറ്റ് അതിപ്പോൾ അതൊരു ദൈവനിശ്ചയമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ശരിക്കും ഞങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടാനും സംസാരിക്കാനുമായിട്ടുള്ള അവസരങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടി യു എസ് ക്യാൻഡ ജേർണിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അതിലാണ് എനിക്ക് ഞങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾക്ക് ആ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ആ ഒരു പ്രോഗ്രാം ആ ഒരു ഹോൾ ഷോയിൽ ബിഗ് ബോസിന് സമയത്ത് എനിക്ക് തോന്നിയത് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു ചയൻ എൻ്റെ മോൻ ഇവരെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് ഞാൻ ഇറങ്ങിയ ദിവസം തന്നെ അവിടെയുള്ള ഞാൻ ബിഗ് ബോസിൻ്റെ ടീം തന്നെ പറഞ്ഞു ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് അപ്പോൾ എനിക്കത് എന്തായിരുന്നു എങ്ങനെ എന്നൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തിറങ്ങിയിട്ട് എന്താ സംഭവിച്ചത് നമ്മളകത്ത് അകത്ത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മളെ എങ്ങനെയാണ് കാണുന്നത് ആ ഒരു പെർസ്പെക്റ്റീവ് അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പം വന്നപ്പം മനസ്സിലായി എന്തൊക്കെയായിരുന്നു പുള്ളി കൊറേ നാളെ ഏറിപ്പോ അനുഭവിച്ച ടെൻഷനൊക്കെ മനസ്സിലായി പക്ഷേ ഏതൊരു ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റന്റിനും വേണ്ട സപ്പോർട്ട് പുറത്തുനിന്ന് കൊടുത്തില്ലെങ്കിൽ തളർന്നു പോകും ഇപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ പലരും തിരിച്ചറിഞ്ഞത് എന്റെ ഹസ്ബൻഡാണ് ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നൊക്കെ അറിയുന്നത് ഈ ഷോയ്ക്ക് ശേഷമാണ് അതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കൊച്ചുട്ടി എന്നൊക്കെ വിചാരിച്ച തെറ്റിരിച്ച് ഒത്തിരി ആളുകളുണ്ട് മാത്രമാണ് അങ്ങനെ അല്ലല്ല ലൈഫ് തീർന്നു തിരിച്ചു മൂന്നര മാസം നൂറ് ദിവസം നിൽക്കണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന അത് ദൈവം കേട്ടു അത് നടന്നു ശരിക്കും ധന്യ ബിഗ് ബോസിലേക്ക് പോകണ ഒരു ക്ഷണം വന്നപ്പോൾ എനിക്ക് ടെൻഷനൊന്നുമല്ല ബേസിക്കലി ധന്യയുടെ നേച്ചർ എനിക്ക് അത്രയും നാളായിട്ട് ക്യാരക്ടറെ അറിയാവുന്ന കാരണം നമുക്ക് ടെൻഷൻ്റെ കാര്യം എനിക്കില്ലായിരുന്നു നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്മൾ ഇനി എന്ത് ആർഗ്യുമെൻ്റ് വന്നാലും ഇന്നേ വരെ ധന്യയുടെ വായുന്ന ബാഡ് വേർഡ്സോ മോശമായിട്ടൊരു വാക്കോ വീണിട്ടില്ല അപ്പോൾ ബേസിക്കലി ഒരു ക്യാരക്ടർ ഒരു അനാലിസിസും കൂടെ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ആ ഹൺഡ്രഡ് ഡേയ്സിൽ ധന്യ പ്രൂവ് ചെയ്തു അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനില്ല പിന്നെ പ്രൊഫഷണൽ ലൈഫും കരിയറും പേഴ്സണൽ ലൈഫും എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അത് പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഒന്നുമില്ലാതെ പുറത്ത് വന്നു നൂറ് ദിവസം വന്നു ഒരു ഫോർത്ത് റണ്ണർ അപ്പായിട്ട് ഫിനിഷ് ചെയ്ത് ഇറങ്ങി ശരിക്കും ഞാൻ ബിഗ് ആ സീസൺ ഫോറിനകത്ത് ആ ഒരു സീസണിനകത്ത് അവിടെ ആ വീട്ടിലായിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു പുതിയ മാ എന്ന് വെച്ചാൽ ന്യൂജൻ ന്യൂജൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ടേംസും അതൊക്കെ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലായത് ഭയങ്കരമായിട്ട് ആളുകളിൽ എത്തി ഇൻഫ്ലുവൻസ് ചെയ്തു പോകുക ഒരു സീസൺ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് അതിന് റിയാസും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റി മാറ്റി എഴുതാൻ പറ്റിയ ഒരു സീസൺ ആയിരുന്നു അത് എന്നോട് പറ അപ്പൊ ഞങ്ങളും വരുന്നുണ്ട് സാബു മത്സരിക്കാൻ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എങ്കിൽ എന്നോട് പറയിൽ ജോൺ ആൻഡ് തന്നിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ നാളുകളായി ഒരുപാട് ഷോസും എല്ലാം ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമാണ് പിന്നെ അതെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ല കാരണം ഉറുമ്പിനി ശ്വാസകോശം ഉണ്ടോ ഇല്ലയോ ഇനി മുട്ടത്തോട് വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ ഇതൊന്നും നമുക്ക് പറ്റും ഇല്ലയോ ആ ഇനി കല്യാണം കഴിച്ച ആളാണോ ഇല്ലയോ ഷെഫാണോ ഷെഫ് അല്ലാത്ത ആളോ ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ലക്സി നമ്മൾ ഞങ്ങളുടേതായിട്ട് ഒരു പരിശ്രമം ഞങ്ങൾ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഉത്തരം ശരിയാവാനായിട്ടും കറക്റ്റ് ഇത് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ആശംസിക്കുക അപ്പോൾ കാണാം എങ്കിലേ എന്നോട് പറ